ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മണി ഇല്ലാതെ ജയിക്കുന്നവനായിരുന്നു, ജയിച്ചവനാണല്ലോ. പക്ഷെ ഞാൻ എന്റെ മര്യാദക്ക് എല്ലാ സ്ഥാനവും അങ്ങ് മാണിക്കും ജോസഫായി വിട്ടുകൊടുക്കുകയായിരുന്നു. ആ പി സി ആറിന്റെ വീട്ടിൽ കമന്റ് കൂടിക്കൊണ്ടിരിക്കുക, എന്റെ വീട്ടിലേ അല്ല, പി സി ആറിന്റെ അനിയന്റെ വീട്ടിൽ കമന്റ് കൂടുക, ഞാൻ വിളിച്ചു പറയാം. അപ്പം ഈ പോയരെ അല്ലാതെ വേറെ ആളെ കൂട്ടി കമന്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ മനസ്സിലായോ? ഇത് കൂട്ട് ശുദ്ധ വൃത്തികെട്ടവന്മാരുടെ ഒരു കൂട്ടമല്ല ഇതിനകത്തുള്ള, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇന്നലെ ഒരു ഉച്ച ഒരു മണിയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് താമസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ താമസിച്ചു വന്നു. ഞാൻ വന്നപ്പോൾ ഒരു മൂന്നായില്ലേ, കാരണം മൂന്നര കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് മെസ്സേജ് കിട്ടി, അതുകൊണ്ടാണ് 3 മണിക്ക് വന്നത്, 2:50 അവിടെ വന്നത്. ഞാനത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് കൊണ്ടുവരാൻ ആവശ്യം വന്നത്. കോട്ടയത്ത് പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പം ഇതാ അനുഭവം. ഞാൻ വേദനേരെ പേട്ടയ്ക്ക് വന്നിട്ട് അവിടെ നിൽക്കേണ്ട കാര്യം എന്താ? ഞാൻ അവിടെ നിന്നിട്ട് ഒരു ഗുണവും ഇല്ല, അതുകൊണ്ടാണ്. ഈ ആരോപണം വസ്തുനിഷ്ഠമായി നിഷേധിച്ച് ജനങ്ങളിൽ ആ നിഷേധത്തിന് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാവും, സംശയം വേണ്ട. മുന്നണിക്കും ഉണ്ടാവും, പാർട്ടിക്കും ഉണ്ടാവും, വലിയ നഷ്ടമുണ്ടാവും. ആ സ്ഥിതിയോട് ഒഴിവാക്കണം, അതാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ, ഇതേ മാനസികതയിലോടുകൂടി പോയി കേരള കോൺഗ്രസും കോൺഗ്രസും എല്ലാം കൂടെ എങ്ങനെ ഇലക്ഷൻ നേരിടും? വലിയ പ്രശ്നമല്ലേ? നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ ഭാരത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കിടക്കുക, എവിടെ പോയി നിൽക്കുന്നു? ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്, എവിടെ പോയി നിൽക്കുന്നു? ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ രാജി ഒരു പൂർണ്ണ പരിഹാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. രാജിയൊക്കെ അപ്പുറത്ത് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസ് കെ എം മാണിക്കെതിരെ തുറന്നടിച്ച് പി സി ജോർജ് രംഗത്തെത്തി. നേരത്തെ തന്നെ കെ എം മാണി രാജിവെക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിരപരാധിത്വം ജനമധ്യത്തിൽ തുറന്നു കാട്ടിയില്ലെങ്കിൽ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയുണ്ടാകും, മുന്നണിക്ക് അത് വലിയ തിരിച്ചടിയുണ്ടാക്കും എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതികരണമാണ് പി സി ജോർജ് നിലവിൽ നടത്തിയത്. ഇന്നലെ പീപ്പിൾ ടി വിയോട് തന്നെ അദ്ദേഹം അന്യോന്യം പരിപാടിയിൽ സംസാരിക്കവേ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഐക്യവുമില്ല, ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ എൻ വി ചന്ദ്രശേഖരനുമായുള്ള അഭിമുഖത്തിൽ കൃത്യമായി പങ്കുവച്ചിരുന്നു. ഒപ്പം മാണിയുടെ സ്വീകരണം അടക്കം പി സി ജോർജ് ബഹിഷ്കരിക്കുന്ന ഒരു വലിയ സാഹചര്യം കൂടി നിലനിന്നിരുന്നു. അതിനുശേഷമാണ്, മണിക്കൂറുകൾക്ക് ശേഷമാണ് നേരത്തെ തന്നെ കെ എം മാണി രാജിവെക്കേണ്ടതായിരുന്നു എന്ന വളരെ സ്പഷ്ടമായ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഉണ്ടാകുന്നത്.